നിയമസഭ ഇന്ന് കല്യാണാലോചനയുടെ തിരക്കിലായിരുന്നു. അടിയന്തര പ്രമേയത്തിന്റെ ചൂടിൽ നിൽക്കേണ്ട ശൂന്യവേളയിലാണ് കോവൂർ കുഞ്ഞുമോന്റെ രംഗപ്രവേശം. സംഭവം ശ്രദ്ധ ക്ഷണിക്കലായിരുന്നു, പക്ഷേ ശ്രദ്ധ കല്യാണ കാര്യത്തിലായി പോയി എന്ന് മാത്രം. ഈ തടാകത്തെ പ്രൊട്ടക്ട് ചെയ്യാതെ കല്യാണം കഴിക്കത്തില്ലെന്ന് ഞാൻ പറഞ്ഞതാ. തന്റെ കാമുകിയുടെ കഥനകഥ കോവൂർ കുഞ്ഞുമോൻ വിവരിക്കുന്നത് കേട്ട നിയമസഭ തരിച്ചിരുന്നു പോയി. തടാകത്തെ സംരക്ഷിക്കണം സാർ. ആ കാമുകിയെ ഞാൻ കല്യാണം കഴിക്കണമെന്നുണ്ടെങ്കിൽ നല്ല സുന്ദരമായ നിലയിൽ ആ പെൺകുട്ടിക്ക് ജീവിക്കണം. അങ്ങനെ ആ പെൺകുട്ടിക്ക് ഒരു ജീവിതം കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഞാനതിന് തയ്യാറാകണമെങ്കിൽ ഈ തടാകം നല്ല നിലയിൽ. കാമുകിയെ സുന്ദരിയായി തിരികെ കിട്ടാതെ കല്യാണം കഴിക്കില്ലെന്ന MLA വാക്കുകൾ കേട്ടതോടെ മുഖ്യമന്ത്രിയുടെ കരളും അലിഞ്ഞു. ഇത് സംരക്ഷിക്കാനുള്ള നടപടികളൊക്കെ നമുക്ക് സ്വീകരിക്കാം. അദ്ദേഹം കല്യാണം കഴിക്കട്ടെ. കോവൂരിന്റെ മറുപടി ഇങ്ങനെ. കുഞ്ഞുമോൻ ഉറപ്പ് കൊടുക്കുന്നുണ്ടോ? ശാസ്താംകോട് തടാകം സുന്ദരിയാകുന്നതും കോവൂർ കുഞ്ഞുമോൻ കല്യാണം കഴിക്കുന്നതും കാണാൻ ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ ഒരുപോലെ കാത്തിരിക്കുകയാണ്. അപ്പൊ അദ്ദേഹം ഉറപ്പ് നൽകിയിട്ടുണ്ട്, അദ്ദേഹം കല്യാണം കഴിച്ചോളാം. നമുക്ക് സന്തോഷത്തോടെ സ്വീകരിക്കാം. മനോരമ ന്യൂസ്, തിരുവനന്തപുരം.